ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ പി എഫ് ഡൈനാമോമീറ്റർ വാട്ട്മീറ്ററിനെ കുറിച്ചാണ്. എൽ പി എഫ് വാട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ ലോ പവർ ഫാക്ടർ വാട്ട്മീറ്ററാണ്. നമുക്ക് വാട്ട്മീറ്റർ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് അറിയാം, എൽ പി എഫും യു പി എഫും. യു പി എഫ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി പവർ ഫാക്ടർ വാട്ട്മീറ്റർ എന്നും എൽ പി എഫ് എന്ന് പറഞ്ഞാൽ ലോ പവർ ഫാക്ടർ വാട്ട്മീറ്റർ എന്നും. നമ്മൾ യു പി എഫ് എവിടെ ഉപയോഗിക്കുക? യൂണിറ്റി പവർ ഫാക്ടറിൽ, അതായത് ലോഡ് റെസിസ്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, പവർ അളക്കാൻ വേണ്ടി യു പി എഫ് വാട്ട്മീറ്റർ ഉപയോഗിക്കുന്നു. ഒരു ഇൻഡക്റ്റീവ് ലോഡ് അല്ലെങ്കിൽ പവർ ഫാക്ടർ കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പവർ അളക്കാൻ വേണ്ടി ഏത് ടൈപ്പ് വാട്ട്മീറ്റർ ഉപയോഗിക്കുന്നു? എൽ പി എഫ് ടൈപ്പ് വാട്ട്മീറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോഡ് കുറഞ്ഞ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡിൽ നമ്മൾ എൽ പി എഫ് വാട്ട്മീറ്റർ ഉപയോഗിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു വാട്ട്മീറ്ററിൻ്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണലാണ്? അവിടെ ഉണ്ടാകുന്ന പവറിന്, അതായത് വി ഐ കോസ് ഫൈക്ക് പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ ഈ കോസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? പവർ ഫാക്ടറാണ്. ഒരു ഇൻഡക്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ അവിടെ പവർ ഫാക്ടർ എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ കുറവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൽ എററുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ കറണ്ട് കോയിലിനും പ്രഷർ കോയിലിനും ഫുൾ എക്സൈറ്റേഷൻ കൊടുത്താലും എന്ത് ചെയ്യില്ല, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പൂർണ്ണമായിട്ട് വരില്ല. അതേപോലെ തന്നെ പ്രഷർ കോയിലിൽ ഇൻഡക്റ്റൻസ് മൂലവും അവിടെ എന്തുണ്ടാവും, എററ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലോ പവർ ഫാക്ടറിൽ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് എൽ പി എഫ് വാട്ട്മീറ്റർ ഉപയോഗിക്കാനുള്ള കാരണം. ലോ പവർ ഫാക്ടർ മൂലമുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രഷർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളത്. പ്രഷർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുകയും അവിടെ എന്ത് ചെയ്യുന്നു, കറണ്ട് ലീഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വരുന്ന എററുകൾ കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രഷർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാറ്. അപ്പോൾ ആദ്യത്തെ രീതിയാണ് ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നത്. ആ സമയത്ത് എന്താണ്, പ്രഷർ കോയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സപ്ലൈയിലേക്ക് കൊടുക്കുന്നു. പ്രഷർ കോയിലിൻ്റെ രണ്ട് എൻഡുകളും എന്തായിരിക്കും, സപ്ലൈയിലേക്ക് കൊടുക്കുന്നു. കറണ്ട് കോയിൽ ലോഡിന് സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നു. ഈ ടൈമിൽ വാട്ട്മീറ്റർ കാണിക്കുന്ന റീഡിംഗ് എന്തായിരിക്കും, ലോഡിത്തെ പവർ ലോസ് പവർ ലോസസ് ഇൻ ലോഡ് പ്ലസ് പവർ ലോസസ് ഇൻ കറണ്ട് കോയിലായിരിക്കും. അതായത് നമ്മൾ പ്രഷർ കോയിൽ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈയിലേക്കും കറണ്ട് കോയിൽ ലോഡിന് സീരീസ് ആയിട്ടും കണക്ഷൻ കൊടുക്കുമ്പോൾ വാട്ട്മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ പവർ ഇൻ വാട്ട്മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പവർ ലോസസ് ഇൻ ലോഡ് പ്ലസ് പവർ ലോസ് ഇൻ കറണ്ട് കോയിൽ വരും. അതായത് ഐ സ്ക്വയർ ആർ ലോസും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആവും കറണ്ട് കോയിലിൻ്റെ. ഇനി രണ്ടാമത്തെ കേസിലുള്ളൊരു കണക്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. അവിടെ എന്താണ്, കറണ്ട് കോയിൽ എന്നുള്ളത് ലോഡിന് സീരീസ് അല്ല. പ്രഷർ കോയിലോ, പ്രഷർ കോയിലത്തെ വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിനും ഈക്വലല്ല. ഈ ഒരു കണക്ഷനിൽ എന്തായിരിക്കും വാട്ട്മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത്, പവർ ലോസസ് ലോഡ് പ്ലസ് പവർ ലോസസ് ഇൻ പ്രഷർ കോയിലായിരിക്കും. അതായത് ഈ രണ്ടാമത്തെ കേസിൽ വാട്ട്മീറ്ററിൻ്റെ ലോഡ് റീഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഡിലുണ്ടാകുന്ന പവർ ലോസസും അതേപോലെ തന്നെ പ്രഷർ കോയിലിൻ്റെ പവർ ലോസസിൻ്റെയും സമ്മായിരിക്കും എന്ത്, വാട്ട്മീറ്റർ റീഡിംഗ്. അപ്പോൾ ഈ രണ്ട് കണക്ഷനിലും എന്തുണ്ട്, കുറച്ച് എററുകൾ വരാനുണ്ട്. ഐ സ്ക്വയർ ആർ ലോസിൻ്റെ എറർ രണ്ട് കേസിലും വരുന്നുണ്ട്. രണ്ട് മെത്തേഡുകളും എററുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ എററുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന കോയിലിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് കോയിൽ എന്നുള്ളത്. ഈ കോമ്പൻസേറ്റിംഗ് കോയിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുക രണ്ടാമത് പറഞ്ഞ കേസിനാണ്. രണ്ടാമത് പറഞ്ഞ കേസിൽ ഒരു കോമ്പൻസേറ്റിംഗ് കോയിൽ നമ്മൾ പ്രഷർ കോയിലിന് സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുക്കും. ഇങ്ങനെ ഒരു കോമ്പൻസേറ്റിംഗ് കോയിലും കൂടിയും ആ വാട്ട്മീറ്ററിൽ വരുമ്പോൾ നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രഷർ കോയിലും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ കോമ്പൻസേറ്റിംഗ് കോയിലും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവ തമ്മിൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവ ന്യൂട്രലൈസ് ചെയ്ത് പോവും. പിന്നെ അവിടെ ആകെ എന്ത് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, കറണ്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എററുകൾ പരമാവധി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ലോ പവർ ഫാക്ടർ മെത്തേഡിൽ എററുകൾ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് എന്ത്, കോമ്പൻസേറ്റിംഗ് കോയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് വരുന്നൊരു മെത്തേഡാണ് എന്ത്, പ്രഷർ കോയിലിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ ഉണ്ടാവും, ആ റെസിസ്റ്ററിന് പാരലായിട്ട് എന്ത് ചെയ്യുക, ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് ഫൈ ആണ്. ലോ പവർ ഫാക്ടർ ആകുമ്പോൾ അവിടുത്തെ ഫൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫൈൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ റെസിസ്റ്ററിന് പാരലായിട്ടൊരു കപ്പാസിറ്റർ ഉപയോഗിക്കുകയും
അങ്ങനെ കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണ്, രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഈ ലോ പവർ ഫാക്ടറിൻ്റെ എററുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്. ആദ്യത്തേത് എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റിംഗ് കോയിൽ എന്നുള്ളതായിരുന്നു. കോമ്പൻസേറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ പ്രഷർ കോയിലിന് സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുകയും അങ്ങനെ പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റീവ് എറർ ഒഴിവാക്കുകയും ചെയ്യുക. രണ്ടാമത് എന്താണ്, അവിടെ ഉണ്ടാകുന്ന കോസ് ഫൈയുടെ ഫൈ അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റർ ഉപയോഗിക്കുക എന്നുള്ളതാണ്.